കാർഷിക മേഖല പൂർണ്ണമായിട്ടും തകർന്നതോടുകൂടി ജനങ്ങളുടെ ജീവിത നിലവാരം താഴോട്ട് പോയി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചില ആലോചനകൾ നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് വയനാട് ജില്ല മൊത്തത്തിലൊരു ടൂറിസം മേഖലയാണ് അതുപ്രകാരം മാനന്തവാടി ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് താല്പര്യമുണ്ടായിരുന്നു ആ താല്പര്യപ്രകാരമാണ് മാനന്തവാടി പഴശ്ശി പാർക്ക് ആധുനികവൽക്കരിച്ച് നവീകരിച്ച് പൊതുജനത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളത് മാനന്തവാടി മണ്ഡലത്തിലെ മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ടൂറിസം മേഖലയിലും കഴിഞ്ഞ 5 കൊല്ലം സാധ്യമാക്കിയത് പഴശ്ശി പാർക്കിന്റെ പുതിയ മുഖം വെളിപ്പെടുത്തുന്നതും ആ മാറ്റത്തെയാണ് മാനന്തവാടി മണ്ഡലത്തിന്റെ വികസന കുതിപ്പിന്റെ പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ പുതിയ മുഖമായി പഴശ്ശി പാർക്ക് മാറിയിട്ടുണ്ട് പഴശ്ശി പാർക്കിൽ ടൂറിസം വകുപ്പിന്റെ 2 കോടി രൂപ ഉപയോഗിച്ചാണ് ആധുനിക രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ടൗണുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഏരിയകളിൽ ഈ പാർക്ക് തന്നെയുള്ളൂ കൽപ്പറ്റ ബത്തേരിയൊക്കെ അപേക്ഷിച്ച് വളരെയധികം സൗകര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് ഇവിടെ വന്ന് ഇരിക്കാനും കുട്ടികളായിട്ട് കളിക്കാനും ഇപ്പോൾ വൈകുന്നേരമായി നമ്മളിവിടുത്തെ ലൈറ്റും കാര്യങ്ങളുമൊക്കെ ഇന്ന് ഇത് വളരെ മനോഹരമാണെന്ന് അറിഞ്ഞിരുന്നു അതും കൂടി അറിയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് അപ്പോൾ അതും കൂടി ഇടുമ്പോൾ വളരെയധികം നല്ല രസകരമായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് രാത്രിയിലും സന്ദർശകർക്ക് തുറന്നുകൊടുക്കുന്ന പിക്നിക് സ്പോട്ടായി പഴശ്ശി പാർക്ക് മാറിയിട്ടുണ്ട് വടക്കേ വയനാട്ടിലെ ഏറ്റവും നല്ല ഒരു സ്ഥലമായിട്ടാണ് ഈ പഴശ്ശി പാർക്ക് നവീകരിച്ചിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ വൈകുന്നേരം 5 മണി വരെയൊക്കെ ആയിരുന്നു ഈ പഴശ്ശി പാർക്ക് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ലൈറ്റുകൾ കിട്ട് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ തന്നെ ലൈറ്റുകൾ കിട്ട് വളരെയധികം മനോഹരമായിട്ട് തന്നെ ഈ പഴശ്ശി പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്ന് വളരെയധികം സന്തോഷത്തോടുകൂടി ഒന്ന് എൻജോയ് ചെയ്ത് വളരെയധികം നല്ലൊരു അന്തരീക്ഷത്തിൽ വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് മാനന്തവാടിയിലെ പഴശ്ശി പാർക്ക് തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ ഭാഗമായി 3.5 കോടി രൂപയാണ് തിരുനെല്ലി ക്ഷേത്രത്തിൽ നവീകരണങ്ങൾക്കായി അനുവദിച്ച് ലഭിച്ചത് തിരുനെല്ലി ക്ഷേത്രത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ കിഫ്ബിയിൽ നിന്ന് പഴശ്ശി ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായി 2.5 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമെ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ 4.5 കോടി രൂപ ആഴ്ചച്ചന്തയുടെ നിർമ്മാണത്തിനായും അനുവദിച്ചിട്ടുണ്ട് കുറുവാദ്വീപിൽ 1.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും കുറുവാദ്വീപ് ടൂറിസം വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കബനിപ്പുഴയോരത്ത് ചങ്ങാട സർവീസ് ആരംഭിക്കാനും സാധിച്ചിട്ടുണ്ട് മാനന്തവാടി പഴശ്ശി പാർക്കിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു 1985 കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ഈ പഴശ്ശി പാർക്ക് ഇവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു ആ ഫോറസ്റ്റ് വെട്ടിത്തെളിച്ച് ഇവിടെ ഒട്ടനവധി വർഷം ഇവിടെ പണിയെടുക്കുകയും പഴശ്ശി പാർക്ക് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു തുടർന്ന് MLA ആയി വന്നതിന് ശേഷം വീണ്ടും അതിനെ നവീകരിച്ച് പൊതുജനത്തിന് തുറന്നു കൊടുത്തപ്പോൾ വളരെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്